ഇന്നത്തെ ദിവസത്തിന് എന്താണ് ഒരു ടൈറ്റിൽ കൊടുക്കുക? മരണം. ഒരു നാട് മുഴുവൻ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏതാനും ജീവിതങ്ങളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് മരണത്തിന് സാക്ഷിയായ ദിവസമായിരുന്നു. എൻ്റെ ഒരു എക്സസൈസ് ചെയ്യുന്ന വീഡിയോ കണ്ട്, കുടവയർ കണ്ട് എൻ്റെ മരണം പ്രവചിച്ച ഒരു മനുഷ്യൻ പറഞ്ഞ എൻ്റെ സ്വന്തം മരണ വാർത്ത തൊട്ട് മറ്റ് പല മരണങ്ങളും കണ്ടൊരു ദിവസം. ഒരു മനുഷ്യൻ പറയാണ്, നിങ്ങൾ ഇന്നാലിന്ന ദിവസം മരിച്ചു പോകുമെന്ന്. എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ഒരു നിമിഷം ജീവിതത്തിൽ ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മഹാത്ഭുതമായി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഓരോ ദിവസവും സ്വന്തം മരണത്തെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ജീവിതം തുടങ്ങുന്നൊരു മനുഷ്യനാണ് ഞാൻ. മരിക്കാനൊരു നിമിഷം ഭാഗ്യം കിട്ടിയാൽ ദാറ്റ്സ് ലക്കി, അതൊരു ഭാഗ്യമാണ്. മരണം സുനിശ്ചിതമാണ്, ഒരു സംശയവുമില്ല. ഏതായാലും എൻ്റെ മരണം പ്രവചിച്ച ആ മനുഷ്യനിലേക്ക് ഞാനൊന്ന് നോക്കി. ഒരു നിമിഷം ഞാനൊന്ന് ചിരിച്ചു. എന്തായി പറഞ്ഞത്? എൻ്റെ മരണം പ്രവചിച്ച വ്യക്തിക്ക് ഇത് മരിക്കാത്ത മനുഷ്യനാണോ? ഒരു നിമിഷം അയാൾ മരണശയ്യയിൽ മുപ്പിൽ പഞ്ഞിയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു നിമിഷം ഞാൻ ചിന്തിച്ച് നോക്കി. അതെ, മരണത്തെ മനുഷ്യർക്ക് ഭയമാണ്. നാം എന്തിനു മരണത്തെ ഭയപ്പെടണം? മരണം നമുക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം, നിശ്ചയിക്കപ്പെട്ട സമയം അത് സംഭവിക്കട്ടെ. അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഒരുപാട് മരണങ്ങൾക്ക് സാക്ഷിയായ ഒരു ദിവസമാണ്. ഒരുപാട് പേർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് വേണ്ടി സന്തോഷിച്ച ദിവസമാണ്. കുറച്ച് പേരെങ്കിലും ഒരു മഹാ പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെയും മറ്റും പ്രവർത്തനത്തിൻ്റെ ഫലമായി രക്ഷപ്പെട്ട ഏതാനും ജീവിതങ്ങൾ, അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഒരു മനുഷ്യകുലത്തെ മുഴുവനും രക്ഷപ്പെടുത്തിയ അത്രയും മനോഹരമായ കാഴ്ചയാണ്. ഇത്രക്ക് വാല്യൂ ഉണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റുന്നു എന്നതൊരു വലിയൊരു അത്ഭുതം. ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടയിലാണ് ഞാൻ ആശുപത്രിയിലേക്ക് കടന്നു വരുമ്പം ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കുന്നു. ഞാൻ വിളിച്ച് എന്തായിരിക്കുന്നു ആവോ പ്രശ്നം? എന്തെങ്കിലും പ്രൊഫഷണൽ പ്രശ്നത്തിൻ്റെ പേരിലാണോ ആവോ? നോക്കുമ്പം ഹോസ്പിറ്റലിൽ എൻ്റെ കാഷ്വാലിറ്റി റൂമിനപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ചെല്ലമറ്റി കിടക്കുന്നു. ഈ ജീവിതം എനിക്ക് വേണ്ട, ഈ ജീവിതം എനിക്ക് വേണ്ട, ഈ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാതെ ഇത് ഒരു നിമിഷത്തെ ആത്മഹത്യാ ചിന്തയുടെ പേരിൽ ജീവിതം പൊടിച്ചൊരു ചെറുപ്പക്കാരൻ. ഓരോ മനുഷ്യനും ഒരു നിമിഷത്തെ ജീവിതത്തിന് വേണ്ടി ലക്ഷ്യങ്ങൾ മുടക്കുമ്പോൾ, ഓരോ മനുഷ്യനും ഒരു നിമിഷം ജീവിതം ബാക്കി കൂട്ടിക്കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുമ്പോൾ, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം ഒന്ന് അഭിമാനിക്കുമ്പോൾ, അങ്ങനെയും ഒരുപാട് മനുഷ്യന്മാർ ജീവിതത്തിന് ഒരു വിലയും കൊടുക്കാതെ ചെറിയ ചെറിയ ജീവിത പ്രശ്നങ്ങളുടെ പേരിൽ, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള മടിയുടെ പേരിൽ ജീവൻ അസ്തമിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പ് ആരോ പറഞ്ഞു, മുകളിൽ അവർ മരിച്ചു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഓടി നോക്കുമ്പം പൾസില്ല, മിടിപ്പില്ല, പക്ഷെ മുഖത്ത് ആ പുഞ്ചിരി മാത്രം ബാക്കിയുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ടൊരു ഉപ്പയാണ്, ഒരുപാട് ഇഷ്ടമുള്ള ഉപ്പ, വർഷങ്ങളായുള്ള പരിചയമാണ്. പലപ്പോഴായിട്ട് വരും എനിക്ക്, പലപ്പോഴും എൻ്റെ വല്യുപ്പാനെ ഓർമ്മ വരും. ഉപ്പാനെ കാണുമ്പോൾ ഇന്ന് ആ ഉപ്പയ്ക്ക് നിശ്ചയിക്കപ്പെട്ട തീയതിയായിരുന്നു മരണത്തിൻ്റെ തീയതി. നമുക്കെല്ലാവർക്കും ഉണ്ട് ആ ഒരു തീയതി. നാം മറ്റൊരാൾ നമുക്ക് വേണ്ടി വിധിക്കുന്നതല്ല, എവിടെയോ നമുക്ക് വേണ്ടി തീയതി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ തീയതി കുറിച്ച് ആ സഹോദരൻ ചേച്ചി ഡേറ്റിനേക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഇത്രയേറെ ആയുസ് എനിക്ക് വേണ്ടി പ്രവചിക്കുകയാണ് അദ്ദേഹം എന്ന്. ഇത്രയേറെ ആയുസ്, ആ പോസ്റ്റ് ഞാൻ ഡിലീറ്റാക്കി. കാരണം അത് ഡിലീറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ മരണം സഹിക്കാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യന്മാർ അതിൻ്റെ താഴെ ഈ കമൻറ്റ് കാണും. അവർക്കത് വേദനയാവും, നൊമ്പരമാവും. മനസ്സിലായില്ലേ? പലപ്പോഴും
നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മളില്ലാത്ത നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞത് പോലും അസാധ്യമാണ്. നമ്മുടെ മരണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ അസാധ്യമല്ല. ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞേ മരിക്കാൻ പാടുള്ളൂ എന്ന്, അല്ലെങ്കിൽ അവരൊക്കെ മരിച്ചു കഴിഞ്ഞ് ഞാൻ മരിച്ചു കഴിഞ്ഞ് അവരൊക്കെ മരിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അവർ നമുക്ക് സ്വയം മരിക്കുന്നതിനുള്ള പേടിയേക്കാളും നമുക്ക് പേടി നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ ഇല്ലാതാവും എന്നുള്ളതാണ്. ആ ആ ആ ഞാൻ പറയാം. ആ മരിച്ച ദിവസം തീർച്ചയായിട്ടും മരണത്തിൻ്റെ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കാൻ മറ്റൊരിക്കൽ നമുക്ക് വീണ്ടും പറയാം. ഓക്കെ, ബൈ.